നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും ഇന്നലത്തെ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം ടോപ്പ് ഗോൾ സ്കോറർ സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരമായ ജോർഡൈസ് പെരേര കടന്നു വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ താരം ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ടോപ്പ് ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് ഈ സീസണിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ വിദേശ താരമായ ക്ലെയിൻ്റൻ സിൽവയാണ് 8 ഗോൾ അടിച്ച് ഒന്നാം സ്ഥാനത്ത്. അതേപോലെ തന്നെ മറ്റൊരു താരം കൂടെ ഒന്നാം സ്ഥാനത്തുള്ള ജോർഡൈസ് പെരേര തന്നെയാണ് താരവും 8 ഗോളാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ എൽ ഖ്യാതി എന്ന് പറയുന്ന ചെന്നൈയിൻ എഫ് സിയുടെ വിദേശ താരമാണ്. 7 ഗോൾ അടിച്ച താരം മികച്ച പ്രകടനമാണ് സീസണിൽ കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ മുൻപ് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദേശ താരമായിരുന്നു ബർത്തലോമിയോ ഓഗ്ബസെ. താരം ഈ സീസണിൽ ആദ്യ മത്സരങ്ങളെല്ലാം മോശം പ്രകടനമാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഹാട്രിക് നേടി താരവും ഇപ്പോൾ 7 ഗോളിന് തൊട്ട് പിറകെ തന്നെയുണ്ട് ഗോൾഡൻ. അതേപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ വിദേശ താരമായ ഡീഗോ മൗറീഷോയും 7 ഗോൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാലിയൻ സ്വാല ചാങ്ദെ 7 ഗോളുമായിട്ട് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരവും പിറകിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെ വിദേശ താരമായ പീറ്റർ സിൽക്കോവിച്ചും 7 ഗോൾ അടിച്ച് മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. മലയാളി താരമായ വിപിൻ മോഹനൻ ഐ എസ് എല്ലിൽ അരങ്ങേറി. മലയാളി താരം വിപിൻ മോഹൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 50 ഇന്ത്യൻ ആരോസ് ടീമുകളിൽ കളിച്ച താരമാണ് വിപിൻ. എന്തായാലും ഇന്നലത്തെ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലാണ് താരം ഇറങ്ങിയത്. എന്തായാലും മികച്ച പ്രകടനം തന്നെ താരത്തിൽ നിന്ന് തന്നെ നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വരും മത്സരങ്ങളിലും താരത്തിനെ ഇറക്കി കളിപ്പിക്കാൻ കൂടുതൽ സാധ്യത തന്നെയാണ്. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനായി മികച്ച ഫോമിൽ കളിച്ച മറ്റൊരു താരമായിരുന്നു നിഖാൽ സുധീഷ്. എന്തായാലും ഈ 21 വയസ്സുകാരൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും താരത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നിഖാൽ സുധീഷിന് ഒരു വമ്പൻ കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുകയാണ്. താരം 3 കൊല്ലത്തേക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ കാണുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ താരത്തിനെ ടീമിൽ നിലനിർത്തിയത് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിർത്തുന്നു. താങ്ക്.